ജീവിത അനുഭവമാണ് ഇവിടെ പങ്കുവെക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്റെ ജീവിതം അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെ പോലെ വളരെ ഹാപ്പി ആയിട്ട് ഏകദേശം 4 ഡിഗ്രി ഒക്കെ എടുത്ത് സന്തോഷത്തോടെ കഴിഞ്ഞുപോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. 40 വയസ്സ് വരെ സന്തോഷത്തോടെ ജീവിച്ച ഒരവസ്ഥ, ഓടിച്ചാടി വണ്ടി ഓടിപ്പിച്ച്, അതായത് 4-വീലറൊക്കെ ഓടിപ്പിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മധ്യപ്രദേശില്. ഇവിടുന്ന് 18 വയസ്സ് കഴിഞ്ഞപ്പോഴ് പഠനാർത്ഥം, അതായത് വൈദിക പഠനാർത്ഥം ഞാൻ മധ്യപ്രദേശിലാണ് പോകുന്നത്. പല സ്റ്റേറ്റുകളിലുമായിട്ട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ച് വൈദികനായി അവിടെ ജോലി ചെയ്യുവാനായിട്ട് തുടങ്ങിയ സമയത്താണ് എനിക്ക് മലേറിയ പിടിപെടുന്നത്. മലേറിയ വന്നതുകൊണ്ട് കണ്ണും കണ്ടിച്ചു പോകുന്നില്ല. മലേറിയ വന്നു കഴിഞ്ഞപ്പോഴ് നമ്മളൊരു ക്ലോറോക്കിൻ ടാബ്ലറ്റ്സ്, ഡോക്ടേഴ്സിന് വ്യക്തമായിട്ട് അറിയാൻ തോന്നുന്നു, ക്ലോറോക്കിൻ ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ഒരവസ്ഥയാണ്. ഈ ക്ലോറോക്കിൻ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴേ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറയും. ഒന്നില്ലെങ്കിൽ ഒന്ന് കിഡ്നി ചിലപ്പോൾ റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ കിഡ്നി അടിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പറയാ കണ്ണിന്റെ ഒപ്റ്റിക്കൽ നെർവിന് എഡിമ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറയും. ആ ഒരു സംഭവമാണ് എനിക്ക് ലഭിച്ചത്, രണ്ടാമത് പറഞ്ഞത്. അതായത് ഒപ്റ്റിക്കൽ നെർവിന് എഡിമ വന്നു. അത് എടുക്കേണ്ട ചികിത്സ, നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, കണ്ണിനെ സ്നേഹിക്കാനായിട്ട് അന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് സ്നേഹിക്കാനായിട്ട് തോന്നിയത് ആദിവാസികളായ വ്യക്തികളെ സ്നേഹിക്കാനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ മലേറിയ വരുമ്പോൾ ഞാൻ അവിടെ ഇരിക്കാറില്ല. ഞാൻ ഇതുപോലെ തന്നെ കുർബാന കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോഴേക്കും ഞാൻ കാർ എടുത്ത് അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് ഞാൻ വില്ലേജുകളിലേക്ക് പോകും. 28 വില്ലേജ് എന്റെ കീഴിലുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി അവരെയൊക്കെ കണ്ട്, അവരെയൊക്കെ സ്നേഹിച്ച്, അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ പ്രോജക്ടുകളൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ച് അവിടുന്ന് തിരിച്ചു വരും. അപ്പൊ ഈ മലേറിയ വന്നാലും ഞാൻ അടങ്ങിയിരിക്കുന്ന വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. വിറ്റാമിന്റെ കുറവ് വന്നിരുന്നു, അതുപോലെ തന്നെ റെസ്റ്റ് ഇല്ലായ്മ പലപ്പോഴും എന്നെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് പയ്യെ പയ്യെ എന്റെ കണ്ണിനെ അത് അഫക്ട് ചെയ്യാൻ തുടങ്ങിയത്. വ്യക്തമായിട്ട് എനിക്കറിയില്ല, നൈറ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തുടങ്ങി. അതിനെ തുടർന്ന് പിന്നെ പകല് വണ്ടി എടുക്കാനായിട്ട് സാധിക്കാതെ, ദൂരമുള്ളതൊന്നും കാണാനായിട്ട് സാധിക്കാതെ വന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം വീഴാനായിട്ട് സാധിച്ചു. കാരണം വണ്ടിയെടുത്ത് പോകുമ്പോൾ ഇതുപോലെ തന്നെ പൊടിമണ്ണിലൊക്കെ വീണ് അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് കണ്ണിന്റെ അവസ്ഥ എന്തോ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഡോക്ടേഴ്സ് പറയുമായിരുന്നു 6 മാസം കഴിഞ്ഞിട്ട് വന്ന് നോക്കും, എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഈ ടെക്നോളജിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അച്ഛന് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ടെക്നോളജി ഇന്നും ആർപിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ ഡോക്ടേഴ്സ്, പാർവതി മാഡം, നാരായണൻ സാർക്ക് അറിയാൻ പറ്റുന്നതാണോ, ആർപി എന്നുള്ള രോഗത്തിന്, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗത്തിന് ഇന്ന് വരെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 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 ഇഞ്ചക്ഷൻ സ്റ്റെംസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ഈ സെൽസിനെ വർദ്ധിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഈ ഏകദേശം ഒരു 50% കാഴ്ച നഷ്ടപ്പെട്ട സമയത്താണ് എന്നോട് പറയുന്നത്, പഠിക്കാനായിട്ട് പറയുന്നത്. പഠിക്കാൻ പറഞ്ഞ സമയം ഇതായിരുന്നു, സൈക്കോളജി പഠിക്കാനായിട്ട് പറയുന്നു. സൈക്കോളജി പഠിച്ചു. അതിനെ തുടർന്ന് ഞാൻ ഏകദേശം ഒരു 75% നഷ്ടപ്പെട്ട ഐ ബി പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അവരെന്നോട് പറയുന്നത് 75% ബ്ലൈൻഡ്.